ഹായ് ഗായ്സ്, ഇങ്ങ് വാ. നമ്മുടെ കൂടെ കുറച്ച് പേരുണ്ട്. ഇന്ന് നമ്മള് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ഡേ? പറ മീനുട്ടാ. അമ്മൂമ്മന്റെ ഹാപ്പി ബർത്ത്ഡേ. യെസ്, ഇറ്റ്സ് മൈ മോമീസ് ബർത്ത്ഡേ അല്ലേ? അമ്മേന്റെ ബർത്ത്ഡേ ആണ്. സോ നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇന്നേ വരെ അമ്മേന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടേ ഇല്ല. സെലിബ്രേറ്റ് ചെയ്യാത്തതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് താല്പര്യം ഇല്ലാത്തതിനെ കൊണ്ടല്ല, അമ്മയ്ക്ക് താല്പര്യം ഇല്ലാത്തതിനെ കൊണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമല്ല കേക്ക് മേടിക്കുന്ന, ഇഷ്ടമല്ല അല്ലെങ്കിൽ. അപ്പൊ നമ്മൾക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും. ഞാൻ പക്ഷെ അങ്ങനെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. കേക്ക് വിളിച്ച് കേക്ക് ബിസിയാണ്, അതുകൊണ്ട് കുറച്ച് വിളിച്ചിട്ട് വരും. കേക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ കേക്ക് വരും. ഓക്കെ, എൻ്റെ സിസ്റ്റർ കേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്തുവായിരുന്നു. അതെ, എനിക്ക് ഇങ്ങനെ ബർത്ത്ഡേസിന് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന സ്വഭാവം ഇല്ല. എനിക്കത് അത്ര ഇഷ്ടമല്ല. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, എനിക്ക് എപ്പോഴെങ്കിലും എനിക്ക് ഇങ്ങനെ ഓൺലൈനിൽ നോക്കുമ്പോഴോ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ മേടിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ അപ്പോഴൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ട്. അല്ലാണ്ട് ഞാൻ അയ്യോ ബർത്ത്ഡേ ആണ്, അയ്യോ ഇന്ന സ്പെഷ്യൽ ഒക്കേഷൻ ആണ്, സോ മേടിക്കാം എന്ന് കരുതി ഞാൻ അങ്ങനെ മേടിച്ചിട്ടില്ല. അത് വളരെ റെയറാണ്. സിസ്റ്റർക്കൊക്കെ ഞാൻ അങ്ങനെ മേടിച്ചിട്ടുണ്ട്, ബട്ട് അമ്മയ്ക്കും അച്ഛനും അങ്ങനെ ഒന്നും മേടിച്ചിട്ടേ ഇല്ല. അച്ഛന് ഇന്നേ വരെ ഞാൻ ഒരു ഗിഫ്റ്റും കൊടുത്തിട്ടില്ല ബർത്ത്ഡേക്കൊന്നും. അമ്മയ്ക്ക് പിന്നും എനിക്കൊന്നും സാരിയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ ഈ വട്ടം അമ്മയ്ക്ക് ഇങ്ങനെ ബർത്ത്ഡേ സർപ്രൈസ് അല്ല, എന്നാലും ഒരു ബർത്ത്ഡേ ഒരു പാർട്ടി പോലെ നമ്മൾ കൊടുക്കാമെന്ന് കരുതി. ശരിക്കും പറഞ്ഞാൽ തിരിച്ചാണ്, അമ്മ ഞങ്ങൾക്കാണ് പാർട്ടി തരുന്നത്. അമ്മ ഞങ്ങളെ ഹോട്ടലിൽ കൊണ്ടുപോകുന്നുണ്ട്, നമുക്ക് ഫുഡൊക്കെ മേടിച്ച് തരാമെന്ന് പറഞ്ഞു. സോ ഞാൻ ഭയങ്കര രാവിലെ എഴുന്നേറ്റു, യൂണോ അടുത്ത ആൾ വരുന്നുണ്ട് കാണിച്ചു തരാം. തനുട്ടാ, സോ നമ്മളെല്ലാരും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. മച്ചാൻ കുളിക്കുന്നു, ഞാൻ കുളിച്ചിറങ്ങി. ഇവരെല്ലാരും ട്രിവാൻഡ്രത്തു നിന്ന് വന്നിട്ടുണ്ട്, എക്സലന്റ് ബ്രദറിനിലോ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ട്. സോ നമ്മളെല്ലാവരും ഒരുങ്ങി ഒരു 30-45 മിനിറ്റ്സിൽ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോകും. സോ ബാക്കി അപ്പം ഹാപ്പി ബർത്ത്ഡേ മോം. This video is for you. ഞാൻ അമ്മയ്ക്ക് മേടിച്ച ഗിഫ്റ്റ് കറക്റ്റ് ആ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം സിസ്റ്ററിൻ്റെ ഗിഫ്റ്റ് കാണിക്കാം. സിസ്റ്റർ ഈ ഒരു പ്യുവർ ബന്ധനി സാരി ഉണ്ടോ ലുലു എന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു നോസ് പിന്നും, ഒരു അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഗോൾഡിൻ്റെ ഒരു നോസ് പിന്നും ഉണ്ടായിരുന്നു. ഞാൻ അമ്മയ്ക്ക് 5 സാരി ഉണ്ടോ മേടിച്ചത്, അതിൽ ഒരു സാരി നെക്സ്റ്റ് ഡേ വരുള്ളൂ, 4 സാരി ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 സാരിയും ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ മേടിച്ച സാരീസ് ഉണ്ടോ, ഒന്നും അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. എൻ്റെ അമ്മയ്ക്ക് മെയിനായിട്ട് ഈ എക്സ്പെൻസീവ് സാരീസ് അങ്ങനത്തെ സംഭവങ്ങളെക്കാട്ടിലും, ഇപ്പോൾ ഒരു 3000 രൂപയുടെ ഒരു സാരിക്ക് പകരം 3000 രൂപയ്ക്ക് ഒരു 5 സാരി കിട്ടുമെന്ന് പറയാം, അതാണ് ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടം. സോ ഞാൻ അതനുസരിച്ച് അമ്മയ്ക്ക് ഇല്ലാത്ത കളേഴ്സ് നോക്കി ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഷിഫോൺ സാരീസ് ആണ് കേട്ടോ അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതനുസരിച്ച് ഒരു കാഞ്ചീപുരം ബാക്കി ഷിഫോൺ സാരീസുമാണ് ഞാൻ മേടിച്ചത്. ഇത് എൻ്റെ സിസ്റ്ററാണ് കേട്ടോ. കുറച്ച് ചോക്ലേറ്റും കൊണ്ടുവന്നായിരുന്നു കേട്ടോ. നമ്മൾ ഇതുവരെ കഴിക്കാത്ത റിട്ടർ സ്പോട്ടിൻ്റെ കുറച്ച് ഫ്ലേവേഴ്സും ഉണ്ട്, അതെനിക്ക് കുറേ നാൾക്ക് ശേഷം കാണുന്നു. മാൾട്ടീസും ഉണ്ട്. ഈ ആദ്യത്തെ പിങ്ക് സാരി കാഞ്ചീപുരം, സെക്കൻഡ് സിസ്റ്റർ മേടിച്ച ലുലു എന്ന് മേടിച്ച സാരി, ബാക്കി 3 ജോർജറ്റ് അല്ലെങ്കിൽ ഷിഫോൺ സാരി ആട്ടോ. ഇനി ഒരു ജപ്പാൻ സാറ്റൻ സിൽക്ക് സാരി ഉണ്ട്, അത് നെക്സ്റ്റ് ഡേ മാത്രമേ വരുമായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ സിസ്റ്റർ എനിക്കും വിഷ്ണുവിനും ഡ്രസ്സ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു ഫ്രോക്കാണ് വെറോമോഡേൻ്റെ, പിന്നെ വിഷ്ണുവിന് ഈ ഒരു ഷർട്ടും ആണ്. കേക്ക് വേണ്ടെന്ന് അമ്മ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്യാൻ പോയില്ല. പക്ഷെ സിസ്റ്റർ വരുന്ന വഴിക്ക് വിളിച്ച് ചോദിച്ചു കേക്ക് ഉണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ ഓർഡർ ചെയ്തിട്ടാണ് വന്നേ. അങ്ങനെ അവർ ഹോം ഡെലിവറി ചെയ്തു കേക്ക്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ എനിക്കിപ്പം സിസ്റ്റർ ഗിഫ്റ്റ് ചെയ്ത വെറുമോഡേൻ്റെ ആ ഒരു ഫ്രോക്ക് ഇട്ട് നോക്കി, എനിക്കിഷ്ടമായി കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് തടി കുറക്കണമെന്നൊക്കെ എനിക്ക് ഇതിട്ടപ്പോൾ എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് ഞാൻ ഹോട്ടലിൽ പോകുമ്പോൾ, ഇപ്പം നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകല്ലേ, അപ്പം ഏത് ഡ്രസ്സ് ഇടണം എന്ന് ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി. എല്ലാവരും വളരെ സിമ്പിളായിട്ട് ഡ്രസ്സ് ചെയ്യുമ്പോൾ ഞാൻ മാത്രം ഇതേപോലെ പ്രിൻസസ് ഡ്രസ്സ് ഇട്ടിട്ട് പോകണ്ട, ഇത് എൻ്റെ ബർത്ത്ഡേക്ക് ഇടാമെന്ന് കരുതി ഞാനത് ട്രൈ ചെയ്തിട്ട് ഞാനങ്ങ് മാറ്റി വെച്ച് 1-2 ഡ്രസ്സ് ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഫൈനലി ഈ ഒരു കുർത്തിയിലേക്ക് എത്തിയത്. വിശുദ്ധിൻ്റെ മിന്ത്രയിൽ നിന്ന് മേടിച്ചിട്ടുള്ള കുർത്തിയാണ് കേട്ടോ ഇത്. ഒരു ഗ്രീൻ ലെഗിങ്സ് ഇട്ട് കൊടുത്തു, പിന്നെ ഞാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റഡും ഇട്ട് കൊടുത്തു, ഈ ഒരു മംഗൾസൂത്ര ഇട്ടത്, പിന്നെ ഒരു ചുമപ്പ് ഒരു ചെറിയ ബിന്ദി ഇട്ട് കൊടുത്തു. നമ്മളുടെ ഫേസസ് കാൻഡേഡ് ഒരു മാറ്റ് ഒരു ലിപ്സ്റ്റിക്കും ആണ് ഇട്ട് കൊടുത്തത്, ലോലിപോപ്പ്നോ അങ്ങനെ എന്തോ ആണ് ആ ഒരു ഷെയ്ഡിൻ്റെ ഒരു നെയിം വന്നിട്ട്. അങ്ങനെ ഡ്രസ്സ് മാറ്റി 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 ഇട്ടിട്ട് വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയി പോയിട്ടോ. അങ്ങനെ ഓടി ഞാൻ താഴ്ചപ്പോൾ അമ്മ ദേ റെഡി ആയി നിൽക്കുകയാണ്. അമ്മയ്ക്ക് ഇതേ ഒരു ഗിഫ്റ്റ് കൂടെ കിട്ടിയിട്ടുണ്ട്, സാരിയാണ്. മാമനും മാമിയും കൂടി കൊടുത്തതാണ്, അമ്മയുടെ ബ്രദറും വൈഫും കൊടുത്ത സാരിയാണ് കേട്ടോ. ഒരു കോപ്പർ ടച്ച് വരുന്ന സാരി, ടോട്ടൽ 6 സാരിയാണ് കേട്ടോ ഇന്ന് അമ്മയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അമ്മയ്ക്ക് ഇതൊക്കെയുള്ള ഏറെ എന്ത് വേണം സന്തോഷിക്കാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഓടിച്ചാടി കാറിൽ കയറി. നമ്മൾ 2 കാറിലായിട്ടാണ് പോകുന്നത്, മാമനും മാമൻ്റെ കാറിലും നമ്മളുടെ കാറിലും. അപ്പോൾ സിസ്റ്ററും കുട്ടികളൊക്കെ അതിൽ പോയിട്ടുണ്ട്, ഞാൻ അപ്പൂപ്പൻ നമ്മൾ അമ്മ വിഷ്ണു മാമൻ്റെ മൂത്ത മോൻ നമ്മളെല്ലാവരും ഈ കാറിലും. ഇതാണ് കേട്ടോ എൻ്റെ ഞാൻ ഇന്ന് കയ്യിലെടുത്ത സ്ലിംഗ് ബാഗ്. എൻ്റെ നാട്ടിൽ പുതിയൊരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ലാസ്റ്റ് വ്ളോഗ് കണ്ടവർക്കറിയാം ഞാൻ അതിൽ
ടുവേർഡ്സ് ദി എൻഡ് ആ വീഡിയോയുടെ എൻഡിൽ പറയുന്നുണ്ട്, ഞങ്ങളിങ്ങനെ ഈ ഒരു ലഞ്ചിൻ്റെ ആവശ്യത്തിനാണ് അവിടെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് റെസ്റ്റോറൻറ്റ്, അവിടുത്തെ ഫുഡ്, നമ്മൾ ഇത്ര പേരുണ്ട്, നമ്മുടെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ഓക്കെ, നമ്മൾക്ക് എന്തായാലും അന്ന് വന്ന് നോക്കാം എന്ന രീതിയായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ഇപ്പോഴാണ് കേട്ടോ വരുന്നത്. നമ്മൾ കണ്ടു, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു കോർണർ, ആ റെസ്റ്റോറൻറ്റിൽ തന്നെ ഒരു കോർണർ ഏരിയ ആണ് നമ്മൾക്ക് വേണ്ടി അവർ സെറ്റ് ചെയ്തിട്ടത്. നമ്മൾ 10 പേര് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും പേർക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്ലേസ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, 2 മണി ഒക്കെ ആവുന്ന ടൈമിലാണ് കേട്ടോ നമ്മൾ അവിടെ എത്തി. അതുകൊണ്ട് കുട്ടികൾക്ക് ആദ്യമേ ഫുഡ് കൊടുക്കാൻ കരുതി. അപ്പോഴാണ് നമ്മൾ ഓർത്തത് നമ്മൾ കേക്ക് എടുത്തില്ലല്ലോ എന്ന്. പിന്നെ കേക്ക് എടുക്കാനായിട്ട് വിഷ്ണുവും ബ്രദർ ഇൻ ലോയും കൂടി പോയിട്ട് കേക്കൊക്കെ കൊണ്ടുവന്നു. ദേ ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്നൊക്കെ എഴുതിയിട്ട് ഈ ഒരു കേക്കാണ് കേട്ടോ. കേക്ക് എന്ത് ടൈപ്പാണെന്നൊന്നും അറിയില്ല, പക്ഷേ കേക്ക് കിടിലായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും കേക്ക് ഇഷ്ടമായി. അപ്പൂപ്പന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, പ്രത്യേകിച്ച് സ്വീറ്റ് ക്രേവിങ്സ് ഉള്ള ആളാണ് അപ്പൂപ്പൻ. അപ്പം അപ്പൂവിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇവൻ അമ്മയ്ക്കും ഒരു ഇത്രയും കഴിച്ചോളെങ്കിൽ പോലും അമ്മയ്ക്കും ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി. കേക്ക് മുറിച്ചില്ലെങ്കിൽ എന്ത് ബർത്ത്ഡേ അല്ലേ. സിസ്റ്റർക്കും കുട്ടികൾക്കും കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് സെലിബ്രേഷൻ ഉണ്ടെങ്കിലും അവർ ആദ്യം പറയുന്നത് കേക്ക്, കേക്ക് ഉണ്ടോ, കേക്ക് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എനിക്കാണെങ്കിലും എൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേക്ക് സിസ്റ്റർ ഗിഫ്റ്റ് തന്നത് ബർത്ത്ഡേ കേക്ക് ആണ് കേട്ടോ. ഞാനും ബർത്ത്ഡേ കേക്ക് മേടിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നപ്പോൾ അവൾ അത് ഓർഡർ ചെയ്ത് സീക്രട്ട് ആയിട്ട് സർപ്രൈസ് ആയിട്ട് എനിക്ക് തരുമായിരുന്നു. Happy birthday to you, happy birthday to you, happy birthday, happy birthday, happy birthday to you. Alanda bunda onnu ninna namukku ellarku photo edukka ikku thoru ആദ്യമായിട്ടാണ്ട്ടോ ഫുൾ ഫാമിലി. അച്ഛൻ മിസ്സിംഗ് ആണ്, എന്നാൽ പോലും ഇത്രയും പേര് ഒരുമിച്ച് വന്ന് നമ്മളൊരു കാര്യം സെലിബ്രേറ്റ് ചെയ്യുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. ഇതിന് മുന്നേ എനിക്കൊന്നും എൻ്റെ കല്യാണം, ഞങ്ങളുടെ കല്യാണം പോലും ഇങ്ങനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ സെലിബ്രേറ്റ്. അതിൻ്റെ ഒരു സന്തോഷം ഈ കേക്കിനെ കേക്ക് കട്ട് ചെയ്യുന്നതിനേയും അല്ലെങ്കിൽ ഫുഡിനെ കഴിക്കുന്നതിനേക്കാട്ടിലും ഒരു സന്തോഷം അതിൻ്റെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും മുഖത്ത്. നമ്മൾ വെജ് മീൽസ് ബുഫേ ആണ്ട്, അമ്മയ്ക്ക് വെജ് മീൽസ് ആണ് ഇഷ്ടം. അപ്പോൾ അതായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ വന്നിട്ട് നമുക്ക് മെനുവിലുള്ള എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ അവിടെ വന്നിട്ട് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾക്ക് പിക്ക് ചെയ്യാം എന്ന രീതിയായിരുന്നു. സോ നമ്മൾ അവിടെ വന്നിട്ട് കുറച്ചധികം സാധനങ്ങൾ, എനിക്കൊന്ന് ബീഫ് ഫ്രൈ, ഫിഷ് തവ ഫ്രൈ, അതേപോലെ ചിക്കൻ ഫ്രൈ ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒരുപാട് കറികളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഈ ബുഫേയിൽ തന്നെ, പക്ഷേ ഉള്ള കറികളൊക്കെ കിടിലുമായിരുന്നു. പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കടലപ്പായസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അവരത് ചെയ്തു തരികയും ചെയ്തു. കിടിലം കടലപ്പായസമായിരുന്നു. ഇന്നിപ്പോൾ മീൽസ് അല്ലേ കഴിച്ചത്, ഇനിയിപ്പോൾ വേറൊരു ദിവസം ബിരിയാണി, എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വരണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് പാഴ്സൽ പായസവും മേടിച്ചിട്ട് പുറത്തിറങ്ങി. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ അവിടെ അത്യാവശ്യം നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പിന്നെ കുറച്ച് ഫോട്ടോ സെഷൻ നടത്തി കളയാം എന്ന് കരുതി. മാൻഡേറ്ററി ആണല്ലോ, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അച്ഛനുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായേനെ. എന്നാൽ പോലും നമ്മൾ കുഴപ്പമില്ലാണ്ടൊക്കെ നമ്മൾ ആഘോഷിച്ചു. അമ്മ എന്തായാലും എക്കാലവും ഓർത്തിരിക്കുന്ന ഒരു ബർത്ത്ഡേ ആയിരിക്കും, കാരണം നമ്മളെല്ലാവരും ഉണ്ടല്ലോ. നല്ല ഫുഡും ആയിരുന്നു, അതേപോലെ തന്നെ അത്ര കത്തി റേറ്റൊന്നും അല്ലായിരുന്നു. എന്തായാലും ആ ഫുഡൊക്കെ കഴിച്ച ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുക. അപ്പോൾ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളും നിങ്ങളുടെ ലവ്ഡ് വൺസ് ആയിട്ട് ഇതേപോലെയൊക്കെ പറ്റുന്ന പോലെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.